ചില ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഇതൊരു അല്പം കൗതുകമുണർത്തുന്ന ഒരു ഫീച്ചറും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് യൂസ് ആവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്, സാംസങ് ഗാലക്സി S21 FE. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ല, കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എനിക്ക് കിട്ടിയില്ല, പകരം ഈ ഒരു യൂണിറ്റ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. S21 FE ഡിസൈനിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S21 ഏകദേശം അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു S21 FE ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്ന S21 സീരീസിൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ മൊഡ്യൂളും അതുപോലെ തന്നെ ഫ്രെയിമുമായിട്ട് ലയിച്ചു ചേരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ പിറകിലെ ക്യാമറ മൊഡ്യൂൾ അലൂമിനിയം ഫ്രെയിം ആയിരുന്നു വന്നിരുന്നെങ്കിൽ S21 FE ക്യാമറ മൊഡ്യൂളും അതുപോലെ തന്നെ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ മൊഡ്യൂൾ ഉപയോഗിച്ചിരിക്കുന്നത് അലൂമിനിയമാണ്. ഇതിൻ്റെ ബോഡി ഫ്രെയിം എന്ന് പറയുന്നത് 7.9 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലാണ് ഒരു പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വോളിയൂം അപ്പ് ആൻഡ് ഡൗണും റൈറ്റ് സൈഡിലാണ് കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് നമുക്ക് ഡ്യുവൽ നാനോ 5G സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സിം ട്രേ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിം ഇതിൽ സപ്പോർട്ടല്ല. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ മൈക്ക് ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഇവിടെ നമുക്കൊരു സ്പീക്കറുകൾ, ഇത്രയാണ് നമുക്കൊരു ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. 177 gram ആണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇത്തിരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണ് തന്നെയാണ് ഈ ഒരു S21 FE എന്ന് പറയുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു S21 അതേ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈൻ തന്നെയെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. 4 colors ഈ ഒരു S21 FE അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഒലീവ് കളറ്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ്, വൈറ്റ്, ലാവൻഡർ, ഈ ഒരു 4 colors S21 FE അവൈലബിൾ ആയിട്ടുള്ളത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള 6.4 inch ഡൈനാമിക് MOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. Full HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 240Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. 411 pixels per inch ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. HDR10+ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കറിയാം S21 സീരീസിൽ ഇറങ്ങിയിട്ടുള്ള അതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു S21 FE ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ ക്വാളിറ്റി ആയിട്ടുള്ള, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഇവൻ നമ്മൾ വെളിയിൽ പോയാലും തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിതിലുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മൂവീസ് ആണെങ്കിലും വിഷ്വൽസ് ഒക്കെ ആണെങ്കിലും വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു MOLED ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു S21 FE ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു S21 FE പ്രൊസസർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസർ തന്നെയാണ് ഈ ഒരു S21 FE ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S21 സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതേ പ്രൊസസർ തന്നെയാണ് ഈ ഒരു S21 FE വരുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S21 സീരീസിൽ 2 variant processors ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് Snapdragon 888, ഒന്ന് സാംസങ്ങിൻ്റെ തന്നെ Exynos 2100. അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ USA, ചൈന പോലുള്ള രാജ്യങ്ങളിൽ Snapdragon 888 വേർഷൻ ആയിരിക്കും S21 FE അവൈലബിൾ ആവുക. ഇന്ത്യ അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ Exynos 2100 വേരിയൻറ്റുമായിരിക്കും അവൈലബിൾ ആവുക. 5 nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. ഒക്ടാകോറിൽ 2.9 GHz ആണ് ഇതിൻ്റെ Exynos 2100 ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസസർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു Exynos 2100 ഈ അതുപോലെ തന്നെ S21 സീരീസ് നമുക്ക് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രൊസസ്സറാണെന്നുള്ള ഓൾറെഡി പ്രൂവൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊസസർ സൈഡിൽ വലിയൊരു ഡൗട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു 3-4 days യൂസ് ചെയ്ത സമയത്തും എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി GPUയുടെ കാര്യം എടുത്താൽ ഇതുപോലെ തന്നെ 2 variant വരുന്നത്. Snapdragon 888 വേരിയൻറ്റിൽ വരുന്നത് Adreno 660, Exynos 2100 വരുന്നത് Mali-G78 എന്ന് പറയുന്ന GPU തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GPUയുടെ സൈഡും അതുപോലെ തന്നെ ഹാർഡ്വെയർ സൈഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ഹാർഡ്വെയർ സൈഡ് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 memory വേരിയൻറ്റിലാണ് ഈ ഒരു S21 FE അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB റാമിൽ 128, 8 GB റാമിൽ 128, 8 GB റാമിൽ 256 GB. ഇപ്പോൾ നിലവിൽ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത് 8 GB റാം 128, 8 GB റാം 256 GB. അതുപോലെ തന്നെ IP68 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണ് കൂടിയാണ് ഈ ഒരു S21 FE എന്ന് പറയുന്നത്. ഇനി കണക്ടിവിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈഫൈയുടെ 6 ആണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5 version ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ഏറ്റവും
ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ ഒരു S21 FE ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ 12 ആണ് ഇതിൽ വരുന്ന വേർഷന്, 1 UI വേർഷൻ വരുന്നത് 4.0 ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഒപ്റ്റിക്കൽ സെൻസർ ആണ് വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫിംഗർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് ഇതിൽ സ്കാൻ ആകുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് നോക്കാം. ഫേസ് ലോക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ 4500 mAh ബാറ്ററിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാർജിംഗ് അഡാപ്റ്റർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമല്ല. 25 W മാക്സിമം ചാർജിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് സാംസങ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ഫോണുകൾ 25 W ചാർജർ കപ്പാസിറ്റി മാത്രം കൊടുത്തതെന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴും ശരിക്കും ആലോചിച്ചിട്ട് കിട്ടാത്തൊരു കാര്യമാണ്. എനിവേ, ഈ ഒരു ചാർജർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ 0 to 100 ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഫുള്ള് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 15 W വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റം കൂടി ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. എനിവേ, ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം എടുത്താൽ ഏകദേശം ഹെവി യൂസ് ചെയ്തപ്പോഴും ഏകദേശം നമുക്കൊരു ദിവസത്തിനടുത്ത് എനിക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ യൂസ് ചെയ്യുന്ന സമയത്ത് 1.5 ദിവസത്തിനടുത്തും എനിക്ക് ഒരു ബാറ്ററി പെർഫോമൻസ് കാഴ്ച വെച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സൈഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു S21 FE എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒന്ന് ഈ ഒരു താഴ്വശത്തും അതുപോലെ തന്നെ ഇവിടെയാണ് സ്പീക്കർ ഉള്ളത്. ജസ്റ്റ് സൗണ്ട് നോക്കാം. സ്പീക്കർ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് എനിക്ക് കേട്ടത്. അതുപോലെ തന്നെ വളരെ ലൗഡി ആയിട്ടുള്ളൊരു വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്പീക്കർ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യമെടുത്താൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്കിതിൽ ഗെയിമിങ്ങിലും കാണാൻ സാധിക്കുന്നത്. വളരെ ലാഗ് ഫ്രീ ആയിട്ട് സ്മൂത്തായിട്ട് നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഗ്രാഫിക്സ് ക്വാളിറ്റി, ഈ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, ഇവ മൂന്നും വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കളിക്കുന്ന ഗെയിമിങ്ങിനും കാര്യങ്ങളിലൊക്കെ ആ ഒരു പവറോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫീലോട് കൂടി തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അരമണിക്കൂറിന് മുകളിൽ കളിച്ചപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹീറ്റിംഗ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യമെടുത്താൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യമെടുത്താൽ 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 12 MP F1.8 അപ്പാച്ചറോട് കൂടിയുള്ള മെയിൻ ലെൻസ്, അതിൽ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 12 MP F2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 8 MP F2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം വിത്ത് OIS ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പിറകിലത്തെ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി നമുക്കറിയാം സാംസങ്ങിൻ്റെ ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ സാധിക്കുക. ഒരു ഇത്തിരി സാച്ചുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 12 MP എന്ന് പറയുന്ന ആ ഒരു പിക്സൽ നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ പറ്റുമോ ആ ഒരു നിലവാരത്തിലോ അല്ലെങ്കിൽ അതിലും മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഔട്ട്പുട്ടായിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ഡേലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും നൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും മാക്രോ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിലും അതുപോലെ തന്നെ ടെലിഫോട്ടോ അല്ലെങ്കിൽ അൾട്രാ വൈഡിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പിറകിൽ വെച്ചിട്ടെടുത്തുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്നത്. S21 FE കാണുന്ന ഒരു ഫീച്ചറാണ് ഒബ്ജക്റ്റ് എറേസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോട്ടോയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം എറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതിനായി നമ്മൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു 3-dot ഓപ്ഷനിൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് എറേസർ എന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടാത്ത ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു എറേസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. വിത്തിൻ സെക്കൻഡ് ആ ഒരു പോർഷൻ നമ്മുടെ ഫോട്ടോയിൽ നിന്നും പോയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ചില ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഇതൊരു അല്പം കൗതുകമുണർത്തുന്ന ഒരു ഫീച്ചറും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് യൂസ് ആവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. സാംസങ് ഗാലക്സി S21 FE വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. OIS അഥവാ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ യാതൊരു വിധത്തിലുള്ള ഷേക്കിങ്ങോ കാര്യങ്ങളോ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. ഇനി കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം സാംസങ്ങിൻ്റെ ആ ഒരു കളർ പാറ്റേൺ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു വീഡിയോ ഫുട്ടേജ് തന്നെ നമുക്കിതിൽ എടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഈയൊരു ഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 32 MP f/2.2 aperture കൂടിയുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫോട്ടോയാണ് എനിക്കിതിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത്. ഒന്ന് HDR ഫോട്ടോസ്, അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ്. ഈ ഒരു രണ്ട് ഫോട്ടോസും വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ചില സെനേരിയോയിൽ നമുക്ക് ഇത്തിരി സോഫ്റ്റ്നെസ്സോട് കൂടിയുള്ള ഫോട്ടോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ, പിറകിലെ ക്യാമറ അതുപോലെ തന്നെ സെൽഫി ക്യാമറയൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S21 FE എന്നത്. ഗാലക്സി S21 FE സെൽഫി ക്യാമറ വീഡിയോ ആണ്. 4K 60 FPS ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയോട് അടുത്തിട്ടുള്ള ഒരു സമയമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ HDR വീഡിയോ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കളർ ഔട്ട്പുട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മികച്ച ഒരു ക്യാമറ ഒരു സെൽഫി വീഡിയോ എന്നുള്ള രീതിയിലാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഷേക്കിങ്ങോട് കൂടിയിട്ടുള്ള വീഡിയോസ് ആണ്. അത് മിക്ക ഫോണുകളിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സെൽഫി ക്യാമറയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഫുട്ടേജിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു S21 FE പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് രണ്ട് മെമ്മറി വേരിയലാണ് വരുന്നത്. 8GB + 128 2739 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 55,000 രൂപയ്ക്ക് അടുത്താണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 8GB + 256GB മെമ്മറി വേരിയൻ്റ് വരുന്നത് 2913 ഖത്തറിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 59,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ഗാലക്സി S21 FE ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരത്തത് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ എനിക്കറിയാം എൻ്റെ ഒരു ശബ്ദം വളരെ മോശമായിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും, കാരണം തൊണ്ടയിലുള്ള ഒരു പ്രശ്നമാണ്. ഇതുപോലുള്ള കട്ടൻ ചായലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ ഈ ഒരു സൗണ്ട് ഈ ഒരു ലെവലിലെങ്കിലും പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് മാക്സിമം കൂട്ടുകാരെത്തുന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദിർഷാദ്.